കേരളത്തിന്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി സ്വീകരിച്ച് സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായ കവിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ. പറയൂ പരാതി നീ കൃഷ്ണേ, നിന്റെ വിറയാർന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി പറയൂ പരാതി നീ കൃഷ്ണേ. അവിടെ നീ അങ്ങനിരിക്കൂ, മുടിക്കതിരുകൾ അല്പമൊതുക്കൂ, നിറയുമ കണ്ണുകളിൽ കൃഷ്ണമണികളിൽ നിഴലുപോ എന്നെ ഞാൻ കാണു. ഛന്ദശാസ്ത്രമടിസ്ഥാനമാക്കിയ കാവ്യരചനയേക്കാൾ നാടോടി കലാരൂപങ്ങളുടെ താളം കവിതയിൽ കൊണ്ടുവന്ന ആധുനിക രചനാശൈലിയുടെ വക്താവാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇന്ത്യൻ കവിതയ്ക്ക് കരുത്തിന്റെയും കലാപത്തിന്റെയും പ്രഹരശേഷി നൽകിയ കവി കൂടിയാണ് ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട കവിതയുടെ ജീവൻ നമ്മുടെ ഗോത്ര സംസ്കാരത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അത് നിസ്സംഗതയുടെ അന്തർമുഖത്തിന്റെ രചനാ സമ്പ്രദായങ്ങളോട് നിരന്തരം കലഹിച്ചുകൊണ്ട് അസമത്വത്തിനും അരാജകത്വത്തിനുമെതിരെ കവിതയുടെ ശരതുല്യമായ കരുത്തിന്റെ ഗാഥയാവുകയായിരുന്നു. സാഹിത്യത്തിൽ ബുദ്ധിജീവി ആധുനികതയ്ക്ക് പകരം ജനകീയ ആധുനികതയ്ക്ക് തുടക്കമിട്ട കവിയാണ് കടമ്മനിട്ട. കവിത എഴുതുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകി. കലാപം കവിതയാകാമെന്നും കവിത കലാപവുമാകാമെന്നും അദ്ദേഹം കണ്ടെത്തി. പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമമായ കടമ്മനിട്ടയിലാണ് M.R. രാമകൃഷ്ണ പണിക്കർ എന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ ജനനം. പടയണി ആചാര്യനായിരുന്ന മേലേത്തറയിൽ രാമൻ നായരുടെയും കുട്ടിയമ്മയുടെയും മകനായി 1935 March 22 കടമ്മനിട്ട രാമകൃഷ്ണൻ ജനിച്ചു. വിദ്യാഭ്യാസാനന്തരം കുറേക്കാലം രാഷ്ട്രീയ പ്രവർത്തനവും ട്യൂട്ടോറിയൽ അധ്യാപനവുമായി നാട്ടിൽ കഴിച്ചുകൂട്ടി. തോട്ടം തൊഴിലാളി മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച രാമകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്തനംതിട്ട താലൂക്ക് കമ്മിറ്റി അംഗമായിരുന്നു. പിന്നീട് തൊഴിൽ തേടി നാടുവിട്ടു. ആസാമിലേക്ക് പുറപ്പെട്ടെങ്കിലും എത്തിയത് കൊൽക്കത്തയിൽ. പർഗാന ജില്ലയിലെ സോട്ട്പൂരിൽ ഖാദി പരിശീലന കേന്ദ്രത്തിൽ ജോലിക്ക് ചേർന്നു. 3 മാസം കൊൽക്കത്തയിൽ കഴിഞ്ഞു. 1959 February 20 കേന്ദ്ര ഗവൺമെന്റ് പോസ്റ്റൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജോലി കിട്ടി. മദ്രാസിയിലായിരുന്നു ആദ്യ നിയമനം. തുടർന്ന് സർവീസ് സംഘടനാ രംഗത്ത് സജീവമായി. മദ്രാസി പബ്ലിക് ലൈബ്രറിയിൽ നടന്നിരുന്ന സഹൃദയവേദിയുടെ സദസ്സുകളിൽ രാമകൃഷ്ണൻ കവിത അവതരിപ്പിച്ചിരുന്നു. അവയിൽ പലതും അന്നത്തെ ആനുകാലികങ്ങളിൽ അച്ചടിമഷി പുരണ്ടു. ഈ കവിതകളോടെയാണ് രാമകൃഷ്ണൻ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന കവിയായി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. 1969 തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കാവ്യജീവിതത്തിൽ സുപ്രധാന വഴിത്തിരിവായി തീർന്ന കടമ്മനിട്ട എന്ന കവിത പുറത്തുവരുന്നത് ഈ സന്ദർഭത്തിലാണ്. തുടർന്ന് 1991 വരെയുള്ള കാലത്തിനിടയിൽ 70 കവിതകളാണ് കടമ്മനിട്ട പ്രസിദ്ധം ചെയ്തത്. മലയാളത്തിന്റെ കാവ്യാസ്വാദകരുടെ ഭാവുകത്വത്തിൽ കൊടുങ്കാറ്റ് വിതച്ച കുറത്തി പ്രസിദ്ധീകരിച്ചത് ബോധി എന്ന മാസികയിലായിരുന്നു. 1900 കാവ്യസമാഹാരം കവിത എന്ന പേരിൽ 1976 പ്രസിദ്ധീകരിച്ചു. 1980 കടമ്മനിട്ടയുടെ കവിതകൾ എന്ന പേരിൽ അന്നുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കവിതകളുടെ സമാഹാരം പുറത്തുവന്നു. 1992 മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന സമാഹാരം പുറത്തുവന്നു. മിശ്രതാളം, കടിഞ്ഞൂൽ പൊട്ടൻ എന്നിവയാണ് പ്രസിദ്ധീകൃതമായ മറ്റ് സമാഹാരങ്ങൾ. വാർകൂന്തൽ ഗോതി വകഞ്ഞു പുറകോട്ടു വാരിയിട്ട് ആ വളക്കയ്യുകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തിലക്കണ്ണിണയെഴുതി ഇളകുമച്ചില്ലികൾ വീണ്ടും കറുപ്പിച്ച് നെറ്റിയിലഞ്ഞനം ചാർത്തി വിടരുന്ന പുഞ്ചിരി നാളം കൊളുത്തി വരിക എന്നരികത്തിരുന്ന സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ ലളിത സുഭഗമായി എന്തെങ്കിലും നല്ല നാലഞ്ചു വാക്കുകൾ
ആശാൻ പ്രൈസ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ മലയാളി ഫൗണ്ടേഷൻ അവാർഡ്, അബുദാബി മലയാളി സമാജം അവാർഡ്, ഒമാൻ കൾച്ചറൽ സെന്റർ അവാർഡ്, ഇ വി കൃഷ്ണപിള്ള സ്മാരക പുരസ്കാരം എന്നിവ കടമ്പനിട്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത ശില്പി കെ പി സോമൻ കടമ്പനിട്ട കവിതകൾ പ്രമേയമാക്കി കടമ്പനിട്ട ഗ്രാമത്തിൽ ശില്പസമുച്ചയം നിർമ്മിച്ചിട്ടുണ്ട്. 1992 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം തുടർന്ന് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി. 92 പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റുമായി. 94 ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി. പച്ചയായ മനുഷ്യന്റെ കഥയും കഥയില്ലായ്മയും വരച്ചുകാട്ടുന്ന കവിതകളായിരുന്നു കടമ്പനിട്ടയുടേത്. കുറത്തിയും ശാന്തയും മകനോടും പടയണിയെപ്പോലെ തന്നെ മലയാളി നെഞ്ചിലേറ്റി. കാച്ചിക്കൊട്ടിയ തപ്പിന്റെ താളത്തിൽ ചടുല നൃത്തമാടുന്ന കോലങ്ങളെപ്പോലെ പെരുമ്പറ കൊട്ടിയ കടമ്പനിട്ടയുടെ കവിതകൾ സമൂഹത്തിന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് അനേകമനേകം ചോദ്യങ്ങളെറിഞ്ഞു. പടയണിയുടെ മുഖ്യ നടത്തിപ്പുകാരായിരുന്ന കുടുംബത്തിൽ നിന്നും താരാട്ടുപോലെ കേട്ടുപഠിച്ച പടയണിപ്പാട്ടുകളാണ് കടമ്പനിട്ടയുടെ കവിതകളെ സ്വാധീനിച്ചത്. ചടുലത നിറഞ്ഞ ആലാപന ശൈലിയും കവിതകൾ സൃഷ്ടിച്ച പിരിമുറുക്കവും കൃത്രിമത്വം കലരാത്ത എഴുത്തും കടമ്പനിട്ടയെ മലയാളികളുടെ പ്രിയങ്കരനാക്കി. ഈറ്റപ്പുലി പെറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചു നീറായ വനത്തിൽ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. കുറത്തിയും ശാന്തയും മലയാള മനസ്സിനെ എങ്ങനെ കീഴ്പ്പെടുത്തിയോ അതേ വേഗത്തിൽ തന്നെ കടമ്പനിട്ടയുടെ ആ മുഴങ്ങുന്ന ശബ്ദവും മലയാളികൾക്ക് അവന്റെ യൗവനകാലത്തേക്കുള്ള മടങ്ങിപ്പോക്കിന് പ്രചോദനമായി. അടിയന്തരാവസ്ഥയുടെ നീറ്റലും കനലും ഒരുപക്ഷെ കേരളത്തിലെ ക്യാമ്പസുകളെ ഉഴുതുമറിച്ച 70s കവിയുടെ ഉദയം. പാവപ്പെട്ടവന്റെ ഹൃദയവികാരം തൊട്ടറിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു കടമ്പനിട്ട രാമകൃഷ്ണൻ. എന്നും ജനങ്ങളോടൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതയാത്ര. കവിത പൂർത്തിയായാൽ അത് സുഹൃത്തുക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നത് തനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണെന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു. തിരുവിതാംകൂറിന്റെ തനത് കലാരൂപമായ പടയണിയെ ലോകശ്രദ്ധയിലെത്തിച്ചതിന്റെ അംഗീകാരവും കടമ്പനിട്ടയ്ക്ക് സ്വന്തമെന്ന് പറയാം. വിദേശത്തു നിന്ന് പോലും ആളുകൾ ഈ കലാരൂപം പഠിക്കാനെത്തിയതിന്റെ പ്രേരക ശക്തി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടമ്പനിട്ട തന്നെ. അന്യം നിന്നു പോകുമായിരുന്ന കലാരൂപത്തെ സംരക്ഷിക്കുക മാത്രമല്ല, അതിന്റെ വൈശിഷ്ട്യം പുറം ലോകത്തെത്തിച്ച് നാടിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളാൻ ഇടവരുകയും ചെയ്തു. ഇതെല്ലാമുള്ളപ്പോഴും മലയാള നാടിന്റെ പൈതൃകം വരും തലമുറ ഏറ്റുവാങ്ങുമോ എന്ന ആശങ്ക അദ്ദേഹം പലപ്പോഴും പങ്കുവച്ചിരുന്നു. മാറുന്ന കാലത്തിന്റെ വേഗതയും നവീന സാംസ്കാരിക തലവുമാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ക്യാമ്പസുകളാണ് കടമ്പനിട്ടയെ ശരിക്കും ആസ്വദിച്ചത്. ക്യാമ്പസുകൾക്ക് ലഹരിയായിരുന്നു അക്കാലത്ത് കടമ്പനിട്ട കവിതകൾ. കലാലയ വേദികൾ തുള്ളിയാട്ടക്കാർ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലായിരുന്നു അന്ന്. ഒട്ടൊക്കെ ഗൗരവമായി തന്നെ സാഹിത്യത്തെയും കലയെയും കലാകാരന്മാരെയും കാണാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ ക്യാമ്പസുകൾ. ഇടതുപക്ഷ രാഷ്ട്രീയം അതിന് എല്ലാ തരത്തിലും ഊടും പാവും നൽകി. അത്രയൊന്നും പഴക്കം വരാത്ത ആ തലമുറ ഇന്നും ഏറെ ഗൃഹാതുരതയോടെയും അതിലേറെ സ്നേഹവായ്പോടെയുമാണ് ഈ കവിശ്രേഷ്ഠനെ സ്മരിക്കുക. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത വിധം രൗദ്രമായ ആ താളം സഹൃദയ മനസ്സുകളിൽ നിലയ്ക്കാതെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വിവിധ രോഗങ്ങൾ അലട്ടിയിരുന്ന കടമ്പനിട്ടയെ അർബുദബാധയെ തുടർന്ന് 2008 ജനുവരിയിൽ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 മാസം അസുഖം കൂടിയും കുറഞ്ഞു വരുന്ന അദ്ദേഹം അവിടെ വെച്ച് 2008 മാർച്ച് 31 രാവിലെ 9 മണിയോടെ അന്തരിച്ചു. 73-ാം പിറന്നാൾ ആഘോഷിച്ച് 9 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സർഗാത്മകതയുടെ സ്നേഹത്തിന്റെ നേരവകാശികൾ ഓരോരുത്തരായി വിട പറയുന്നതിനിടയിൽ അങ്ങനെ കടമ്പനിട്ട രാമകൃഷ്ണനും യാത്രയായി. നിസ്സംഗതയുടെ അന്തർമുഖത്വത്തിന്റെ രചനാ സമ്പ്രദായങ്ങളോട് നിരന്തരം കലഹിച്ചുകൊണ്ട് അസമത്വത്തിനും അരാജകത്വത്തിനുമെതിരെ കവിതയുടെ ശരതുല്യത കരുത്തിന്റെ ഗാഥയാക്കി മാറ്റിയ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കടമ്പനിട്ട രാമകൃഷ്ണനെ കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു വി എസ് വർക്കല. ദിനവൃത്താന്തത്തിന്റെ താളുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക.
ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും